அரிஃபா அது என்ன பிரச்சனை அது கேரளால பயங்கர பிரச்சனை போய்கிட்டு இருக்குல்ல ஏதோ அர்ஜுனுங்கிறாங்க லாரி பிரச்சனை அப்படிங்கிறாங்க அது பறையான்னு வெளிய கஷ்டாதாரி பாவம் ஒரு என்னப்பா அது எனக்கு ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കാൻ പാടില്ല ഒരാൾ മരിച്ചു ഓക്കെ ഒരു മരിച്ചു പോയി അയാളുടെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മനാഫെന്ന് പറഞ്ഞ വ്യക്തി എഴുപത്തിരണ്ട് ദിവസം കഷ്ടപ്പെട്ട് ഫാമിലിനെയും വിട്ട് ഊണുമില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബോഡിക്കാണ്ടി എഫേർട്ട് എടുത്തു ഈ എഫേർട്ട് എടുത്തതിന് ശേഷം ഈ ബോഡി കിട്ടി അയാൾ ആ മരിച്ചു പോയ വ്യക്തീനെ മറവും ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതിന് ശേഷം ആ മറവ് ചെയ്ത വ്യക്തിയുടെ ഫാമിലി ഒരു ചാനലിന് ഒക്കെ ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് ഈ മനാഫ് ചെയ്തത് ശരിയല്ല അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്താണ് ഒരാളെ കുറ്റം പറയുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഒരാളെ കുറ്റം പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഒരു ബ്ലഡ് അല്ല അയാൾ ഓക്കെ നിങ്ങളുടെ ഒരു റിലേഷൻ അല്ല നിങ്ങളുടെ ഒരു ബ്ലഡ് അല്ല നിങ്ങളുടെ ആരുമല്ല ജസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു ഓണറാണ് ഒരു കമ്പനിയുടെ ഒരു വണ്ടിയുടെ ഒരു ഓണർ സാധാരണ ഒരു ഓണർ അയാൾ ആ ഒരു ഓണർ ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു മൃതദേഹം കിട്ടുന്നവരെ അയാൾ ഇത്രയും എഴുപത്തിരണ്ട് ദിവസം സ്വന്തം മക്കളെയും വിട്ട് എല്ലാം വിട്ട് ഫാമിലിനെയും വിട്ട് ബിസിനസ്സും വിട്ട് എഴുപത്തിരണ്ട് ദിവസം ആ പുഴയുടെ അടുത്ത് ഊണും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആ ബോഡി കിട്ടിയതിന് ശേഷം എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ കാട്ടുന്നു ഒരാളെങ്ങനെ ഇടങ്ങാറാക്കുന്നു ഇത് ശരിയാണ് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വന്തമായിട്ട് ചിന്തിച്ച് വെക്ക് അറ്റ്ലീസ്റ്റ് ആ അമ്മയ്ക്കെങ്കിലും ആലോചിക്കായിരുന്നു ഇതിന് ഇങ്ങനെ വേണ്ട നമ്മൾ ആ മനാഫിനെ വിളിച്ചോ അവനെ വിളിച്ച് സംസാരിക്കാലോ എന്നൊക്കെ ഇതെന്തോ ഒരു മനുഷ്യന്മാർക്കുള്ള ഒരു ഒരു ഇത്രയും വലിയൊരു സൽപ്രവൃത്തിയാണ് ആ മനുഷ്യൻ ചെയ്തത് ഒരാൾ ചെയ്യില്ല ഇന്നത്തെ സ്വന്തം ബന്ധ റിലേഷൻ ആരെങ്കിലും ചെയ്യോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു നമ്മുടെ സ്വന്തം കൂടെപ്പറുപ്പുകൾ ചെയ്യുമോ ഇങ്ങനെയൊക്കെ ഒരു രക്തബന്ധമല്ല അയാൾ അത് ആരാ അന്യമനസ്ഥൻ അത്രയ്ക്കും അപ്പോൾ ഒരു ഇത്രയും ഒരു വലിയൊരു സൽപ്രവൃത്തി ചെയ്തതിന് അതിന് നിങ്ങൾ അയാളെ പൂവിട്ട് ആരും പറയുന്നില്ല എന്നാലും എന്തിനാണ് ആ കുടുംബത്തിനെ ഇങ്ങനെ അടങ്ങാറാക്കുന്നത് ഇത് കാണുന്ന ഓരോ വ്യക്തികളും സ്വന്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഓരോരോ മനസ്സിലും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ ഇത് വർഗീയത സൃഷ്ടിക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ആ വീഡിയോ ത്രൂ നമുക്ക് ഓരോ പാടാക്കുന്നത് ഇത് കാണുന്ന മറ്റു മതസ്കരായാലും വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ടാക്കി അയാളുടെ ആ ചെയ്ത പ്രവർത്തി പുണ്യമായ ഒരു പ്രവർത്തിയെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ ഇങ്ങനെ എന്തിനാണ് അയാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ആ അയാളുടെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ വിഷമാണെങ്കിൽ ആ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മാത്രമല്ല ആ കാണുന്ന നമുക്കെല്ലാവർക്കും ആ വേദ വേദനയാണ് ആ വീഡിയോ ഒരു ആ ന്യൂസ് ഇൻ്റർവ്യൂവിൽ കൊടുത്ത റിപ്പോർട്ട് കാണുന്ന നമുക്കെല്ലാവർക്കും ഒരു വലിയൊരു വേദനയാണ് പ്ലീസ് നിങ്ങൾ അഭിനന്ദിക്കേണ്ട വട്ട് വന്നിട്ട് ഉപദ്രവിക്കേണ്ട മനുഷ്യരെ ഓക്കെ